പിന്നെ കുറച്ച് കളർ മൈദ പൊടി ഇന്നാണ് ആ ദിവസം ഗൈസ് ഗൈസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ ഡ്യൂഡി എനിക്കൊരു പണി തന്നെ എന്റെ ഫേവറേറ്റ് എന്റെ മുടി കട്ട് ചെയ്തിട്ടാണ് ഡ്യൂഡി ഒരു പ്രാങ്ക് വീഡിയോ തന്നിട്ട് അപ്ലോഡ് ചെയ്ത് ഗൈസ് എന്റെ മുടി കട്ട് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ പോയി കാണാൻ കോമഡി വീഡിയോ സോ ഇന്നത്തെ വീഡിയോ അതിൽ ആ ഒരു വീഡിയോ താഴെ തന്നെ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അവൾക്ക് നല്ലൊരു കിഡ്കാച്ച് പണികൊണ്ട് സോ ഇന്ന് അവർ രാവിലെ മുതൽ മാറ്റാൻ തുടങ്ങി രാവിലെ മുതൽ പറയുമ്പോൾ ഏകദേശം കുളിച്ച് മാറ്റി കുറെ ടൈം എടുക്കും അങ്ങനെ മാറ്റി വരുന്നുണ്ട് സോ ആ മാറ്റിൽ മൊത്തം നമ്മൾ അടിച്ച് പൊളി തലയ്ക്കൂടെ നല്ല അടിപൊളി വെറൈറ്റി വാട്ടർ നമ്മൾ വെറും വാട്ടർ അല്ല മൈദ വെള്ളം കലക്കിയ വെള്ളം ഗൈസ് അതിൽ കോയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒരു സൂപ്പർ ഡ്യൂപ്പർ സെറ്റ് ആക്കാം ഓക്കെ ലെറ്റ്സ് ഗോ ലൈക്ക് ആയി മറക്കണ്ട ഓക്കെ ഇതിപ്പോ വെള്ളം കലക്കാൻ ഉപയോഗിക്കുന്ന ബക്കറ്റ് ഇതാണ് ഓക്കെ ചെറുതാണ് എടുത്തത് എന്നാ മാത്രം കയ്യിൽ കൊള്ളുള്ളൂ ഞാൻ എന്റെ പ്ലാൻ എന്താന്ന് വെച്ചാല് ഇതാക്കണ ആ വാതില്ലേ ഈ വാതിന്റെ ഇപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും ഇതിന്റെ മുകളിൽ കയറി നിൽക്കും ഗൈസ് ഓക്കെ എന്നിട്ട് ഇപ്പോൾ ഈ വാതില് ഇങ്ങനെ തുറന്ന് വരുമ്പോ നമ്മൾ ഇതിന്റെ തലേന്റെ മുകളിൽ കൂടെ ഐ മീൻ ഇതിന്റെ മുകളിൽ കൂടെ അവളുടെ തലയിലേക്ക് വയ്ക്കും മൈദയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇത് വർക്ക് ആവണമെന്ന് എനിക്കറിയില്ല എനിവേ ഞാൻ പാരുമ്പോ അവളെ തലയൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം ഓക്കെ അതാണെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക അല്ല അപ്പൊ തന്നെ ലൈക്ക് അപ്പൊ ലൈക്ക് അടിച്ചാലും മതി ഓക്കെ പിന്നെ കുറച്ച് കളറിന്റെ പൊടി ഇതാക്കണ കളറിന്റെ പൊടി എടുത്തിട്ട് ഓക്കെ കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ ഇറച്ചി പിന്നെ നമ്മൾ മെയിൻ താരം ഇതാക്കുന്ന മൈദപ്പൊടി ഞാനിത് മൊത്തം എന്റെ റൂമിലേക്ക് കൊണ്ടുപോകുന്നതാണ് കാരണം താഴത്ത് നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ അവൾ കാണാൻ ചാൻസ് മൊത്തം റൂമൊന്ന് സെറ്റ് ആക്കാം ഇതിപ്പോ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇത്ര മതി ഓവർ ആയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല ഓക്കെ ഗൈസ് എന്നിട്ട് കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ ഇതിലേക്ക് ഇടുക ഇത് മൈദ തന്നെ അല്ലെന്ന് എനിക്ക് അറിയില്ല കേട്ടോ എന്തായാലും ഇട്ട് നോക്കാം ഓക്കെ ഇത്ര മതിയാകും എന്തായാലും കുറച്ച് ഇട്ട് നോക്കാം എന്നിട്ട് ബാക്കി ഇടാം ഓക്കെ ഓ ഒറ്റക്കൈ കൊണ്ടായത് കുറെ പ്രശ്നങ്ങളുണ്ട് എല്ലാരും ക്ഷമിക്കുക എന്നിട്ട് മല്ല ഇങ്ങനെ ഇളക്കുക കുറച്ചും കൂടി ഇടണം എന്നാണ് തോന്നുന്നത് എനിവേ നമുക്ക് ട്രൈ ചെയ്തോ എനിക്ക് കറക്റ്റ് അറിയില്ല ഇതിന്റെ ഒരു കൂട്ടൊക്കെ കണ്ടില്ല ഇത് കുറച്ച് ഇതെന്താ ഇതിങ്ങനെ തന്നെ മൈദന്റെ പകരം വേറെ എന്താ എടുത്തത് മൈദ എടുക്കാൻ കാരണം നല്ല ഒട്ട പശ പോലെ ആവാൻ വേണ്ടിയിട്ടാണ് എന്നാ മാത്രം ഒരു ഇത് തോന്നുള്ളൂ ഗൈസ് ഓക്കെ ഗൈസ് പിന്നെ കുറച്ച് ഫുഡ് കളർ ഇടുന്നുണ്ട് ഫുഡ് കളർ അമ്മന്റെ ഫുഡിന്റെ കളർ അത് മീൻ അങ്ങനെ എന്തോ ഒരു സാധനമാണ് കളർഫുൾ ആവാൻ വേണ്ടി ഞങ്ങൾ അന്ന് വാങ്ങിയതായിരുന്നു ഗൈസ് ഒന്നാമത് ഞാൻ നേരം വഴുകിയാണ് എനിക്ക് അതുകൊണ്ട് തന്നെ ഒന്നും റെഡി ആയിട്ടില്ല പക്ഷെ ഇന്ന് ചെയ്തേ പറ്റൂ കാരണം ഇന്നാണ് ഒരു ദിവസം ഒരു മൂഡ് വന്നത് പണി കൊടുക്കാൻ വേണ്ടിയില്ല സോ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് ഓക്കെ നല്ല കട്ടില് ഞാൻ ക്യാമറ കട്ടാക്കിയതിനു ശേഷം ക്യാമറ ഉണ്ടാകും ഒന്നും ചെയ്യാൻ ഒറ്റക്കൈ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല സോ ക്യാമറ കട്ടാക്കിയതിനു ശേഷം കുറച്ച് തോന മൈദപ്പൊടിയും കുറച്ച് സംഭവങ്ങളും കിട്ടും നല്ല ലൂസ് മോഷനിലാക്കി ഇതോടെ മീത്ത് ആയിക്കഴിഞ്ഞാൽ കൊഴുത്ത് ബ്ലേ 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 ആയി കളിക്കും ഗൈസ് അവള് രാവിലെ മുതൽ കുളിച്ച് പുതിയ ഡ്രസ് ഇട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് എന്താണ് ഇന്ന് മൊത്തം കുളമാക്കും ഗൈസ് ഓക്കെ സോ ലെറ്റ്സ് ഗോ ഗൈസ് ഈ ഒരു സാധനത്തിന്റെ മുകളിൽ നിൽക്കാനാണ് എന്റെ പ്ലാൻ ഓക്കെ ഇതിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ തുറക്കുമ്പം എനിക്ക് ഇതിന്റെ മുകളിൽ നിന്ന് അവിടെ എത്തുമോ നോക്കാം ചെറിയൊരു പണി കിട്ടി എന്താ വെച്ചാൽ ഈ ഒരു ആംഗിളില് ക്യാമറ വെച്ചുകൊണ്ട് എനിക്ക് ലൈറ്റും കൂടി വെക്കേണ്ടി വന്നു സോ അവൾ വാതിൽ തുറക്കുമ്പോ തന്നെ ഒഴിക്കണം കാരണം ക്യാമറ എന്തായാലും അവള് കാണും ഈ ലൈറ്റ് ഇവിടെ വെച്ചോണ്ട് ലൈറ്റ് ആണ് കണ്ടില്ലേ ലൈറ്റ് ഇവിടെ വെച്ചോണ്ട് ക്യാമറ എന്തായാലും അവള് കാണും പക്ഷെ വാതിൽ തുറന്ന് ക്യാമറ നോക്കി കഴിഞ്ഞാല് നോക്കല്ലോ നോക്കുന്ന സമയം വെച്ചാൽ മതി ഓക്കെ സോ ക്യാമറ കണ്ടോട്ടെ കുഴപ്പമില്ല വേറെ നിവർത്തില്ല ക്യാമറ അവിടെ വെച്ച് കഴിഞ്ഞാൽ അവള് വാതിൽ തുറന്നും കൂടി വരേണ്ടി വരും സോ അപ്പോൾ ഡൗട്ട് അടിക്കുക അല്ലെങ്കിലും അവൾക്ക് ഫുൾ ഡൗട്ട് ആണ് പക്ഷെ ഡൗട്ട് അടിച്ചാലും കുഴപ്പമില്ല ക്യാമറ കണ്ടാലും കുഴപ്പമില്ല വെള്ളം പാർന്നിരിക്കും എന്താ ക്യാമറന്റെ പ്ലേസ്മെന്റ് മാറ്റി അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവച്ചു ഏതായാലും ക്യാമറ കാണും പിന്നെ എടുക്ക് കൊണ്ട് വെക്കണ്ട സോ ഇപ്പൊ കുറച്ചുകൂടി ഒരു വെളിച്ചം വന്നു ഓക്കെ ഇനി കുഴപ്പമില്ല നമ്മളെ ഡ്യൂട്ടിയെ വിളിക്കുന്നുണ്ട് സോ നോക്കാം യോ കുഞ്ഞോ വേമ്പാ സമയം സമയം വേമ്പാ വേമ്പാ ക്യാമറ ഒക്കെ സെറ്റാ വേമ്പാ സംഭവം ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് വരുന്നത് സോ വരട്ടെ ഗൈസ് പണി കൊടുക്ക ഇതെന്തിനാണെന്നൊക്കെ അറിയോ ഇതെന്തിനാണെന്നൊക്കെ ഏ ഇതെന്തിനാണെന്നൊക്കെ പറയടി എന്റെ തലത്ത് ഓരോ മുടിക്കുള്ള ഒരു ഒരു രോദനമാണ് ഇവിടെ കാണുന്നത്
ചുമരമ്മ കഴുക. ഇപ്പൊ കുളിച്ചാ ഒന്നുകൂടെ കുളിക്കാലോ. ചാവല്ലോ വിളിയാളെ വാ. അത് പൊളിച്ചു കേട്ടോ പാവം കൊഞ്ചുമോള്. എന്തൊക്കെയായിരുന്നു? കത്രി കടുക്കുന്നു, മുടി വെട്ടുന്നു. പൊടി പൊടി പൊടി, നീ തന്നെ വൃത്തിയാക്കണം, വേറെ ആരും ഇവിടെ വൃത്തിയാക്കാൻ വരൂല. നമ്മളെ ഡ്യൂടി ഡ്യൂടി അവിടുത്തെ എടീക്കാൻ പെടാപ്പാട് വിടുകയാണ്. ഭയങ്കര കോമഡിയാണോ? നിങ്ങളിത് കാണണ്ടെന്ന് അറിയില്ല. ഡൂഡി അവിടെ താഴത്ത് വീട് കിടക്കുകയാണ്. എനി എണീറ്റ് വഴിയോളെ, എണീ ചാട്ടലടി, എണീക്ക് എണീക്ക്. ഇത്രക്ക് കോമഡി ആണെന്ന് വിചാരിച്ചില്ല. ഈ ഒരു അവസരത്തിൽ നിനക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞിട്ട് അറിയിക്കുന്നില്ല. ഊരും കുത്തരവാണ്. ഇറ്റ്സ് വണ്ടർഫുൾ, മഞ്ഞ റൂം നല്ല രസമില്ലേ കാണാൻ? എട്ടിന് പണിയാണല്ലോ കൊടുത്ത്, എട്ടിന് പണി. ആ പണി മാത്രല്ല, ഈ റൂം മൊത്തം ഞാൻ അവളെ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യിപ്പിക്കാ. ഡ്യൂഡി എന്നാണ് ഇവിടെ മൊത്തം ക്ലീൻ ആക്കണത്. ഈ ഐഡിയ എന്റെ ബുദ്ധിയിൽ ഒതിച്ചതാണ്. എനിക്ക് ഇങ്ങനെ ഓരോരോ സബ്സ്ക്രൈബേഴ്സ് ഓരോരോ ഐഡിയകൾ കമന്റ് ചെയ്തു തരും. അതിൽ നിന്നും ഞാൻ ഏതെങ്കിലും ഒരു ഐഡിയ എടുത്തിട്ട് നിന്നിൽ പ്രതീക്ഷയല്ല, നിന്നിൽ പരീക്ഷിക്കുകയാണ് സാലിയ ചെയ്യുന്നത്. ഓ ബോയ്, പാവം ഡ്യൂഡിക്ക് നല്ലൊരു പണിയാണ് കിട്ടി. എനിക്ക് എനിക്ക് ചെറിയ അടക്കാൻ കഴിയുന്നില്ല ഗൈസ്. പക്ഷെ എനിക്ക് ഞാൻ ഈ ക്യാമറ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. ആ ഫോണിലായി പോയി എടുത്തത്, കാരണം ഇത് ട്രൈപ്പോഡ് മോള് സ്റ്റിക്കഡ് ആയത്. ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു ഇത് വരുമ്പോ തന്നെ വെള്ളമായതുകൊണ്ട് തലയിലങ്ങനെ ആയില്ലെങ്കിൽ ഇല്ല ഇല്ല വരൂല വരൂല. ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഇതൊന്ന് ക്ലീൻ ആക്കണം. ഞാനോട് സഹായിക്കട്ടെ, അല്ലെങ്കിൽ എനിക്കും കിട്ടും പണി. ഡ്യൂഡി കുളിച്ച് മാറ്റി കുട്ടപ്പിയായി ഉള്ളി ഉള്ളി അറിഞ്ഞിട്ടുള്ള. അല്ലാതെ ഇവള് ഇത് കൊണ്ടൊന്നും പതർവില്ല. ഇവള് അതില് കളിക്കായിരുന്നു ഗൈസ്. എന്ത് ഒരു പണി അതില് കളിക്ക. അതായത് നമ്മളവര് ആക്കിക്കാളെ, ഇതൊന്നും ഒരു പണിയല്ല. ഇതിലും വലുത് ഞാൻ കണ്ടതാണ് അങ്ങനെയുള്ളത്. പക്ഷെ സംഭവിക്കാറേ, കാരണം അത്രയും മാറ്റി കുട്ടപ്പിയായി വന്നൊരാള് മേത്ത് പാർന്ന് കഴിഞ്ഞ് നല്ല രീതിയിൽ എഫക്റ്റ് ആവാം. പക്ഷെ അവളുടെ മുഖത്ത് സങ്കടം എക്സ്പ്രഷൻ അവൾ ഇടാണ്ട് ചിരിച്ചും കൊണ്ട് അവളെ ഹാൻഡിൽ ചെയ്തു. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗൈസ്, അവൾക്ക് ഒരുപാട് വേദനപ്പെട്ടിട്ടുണ്ടാവും. അതാണ് എനിക്ക് വേണ്ടത്, എന്റെ മുടി വെട്ടിട്ട് തല എന്നിട്ട് പോകുന്നില്ല. സംഭവം പോകരുത്, അതുകൊണ്ടാണ് ഞാൻ കളറ് കളറിട്ട് കളറും അതുപോലെ തന്നെ മൈദയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ലാഹന്യമാണ് നിന്റെ തലയിൽ വെച്ചത്. കൊഴുമുട്ട കൊഴുമുട്ട വേണ്ട. അപ്പൊ ഇപ്പൊ കൊറേ ആൾക്കാർ കമന്റ്, മകനെ എന്താ പറയാ, ഇതിന്റെ പേരെന്തേലും മൈദപ്പൊടിയിൽ വിറ്റാമിൻ ഡി ഉണ്ട്, വിറ്റാമിൻ സി ഉണ്ട്. ഗൈസ് ഇതൊരു ഫണ്ണായിട്ട് പെർപ്പസിനാണ് ഉണ്ടാക്കിയത്. കൊറേ കമന്റ് വരും വിറ്റാമിൻ ഡി വേസ്റ്റ് ആക്കിയെന്നൊക്കെ പറഞ്ഞു. ഗൈസ് നിങ്ങൾ ആ ഒരു ലെവലിൽ ചിന്തിക്കരുത്. ഈ ഒരു ലെവലിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര രീതിയിൽ കോമഡി. എന്ത് കാര്യം എടുത്ത് അതിനുള്ളിലേ കുത്തി കീറി ഓ എന്തെങ്കിലും അല്ല, ഈ മൈദ കൊണ്ട് കുറെ ആൾക്കാർ ജീവിക്കാം. കമോൺ ഗൈസ്, ഇത് എന്റർടൈനിങ് വീഡിയോ ആണ് ഗൈസ്. അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, കഴിഞ്ഞ ഏതൊരു വീട്ടിലും കോഴിമുട്ടയുടെ ഒരു കോഴിമുട്ട ഞാൻ എറിഞ്ഞ് പൊട്ടിച്ചതിൽ ഒരു പറഞ്ഞ ആ കോഴിമുട്ടയിൽ എത്ര മാത്രം വിറ്റാമിൻ ഇ ഉണ്ട്, അത് എത്ര മാത്രം ആൾക്കാർക്ക് കഴിക്കാന്നൊക്കെ. ഏയ്, ഞാനൊരു വീഡിയോ കണ്ടൊരു കോഴിമുട്ട പറഞ്ഞ ഇത്ര ആൾക്കാർ. ഗൈസ്, നിങ്ങള് അങ്ങനെ ചിന്തിക്കണ്ട. ബി പോസിറ്റീവ്. ഫണ്ണായിട്ടുള്ളത് ഫണ്ണായിട്ട് തന്നെ എടുക്കുക, അല്ലാണ്ട് അത് ഡേഞ്ചർ ആയിട്ട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും കുറ്റം ഉണ്ടാവും. ഓക്കെ, എല്ലാ കാര്യത്തിലും കുറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇല്ല, അങ്ങനൊന്നും വേണമല്ലേ. എനിവേ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പിന്നെ എന്റെ നിങ്ങൾക്ക് വിലപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ഐഡിയകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള പണികൾ എടുക്കുന്നതാണ്. ഓക്കെ, എനിവേ, നാളെ വൈകുന്നേരം ഞാനും ചെക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള കമന്റ് ചെയ്യണ്ട. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സീ യു സൂൺ. ബൈ.